The nurse has a prescription to hang an IV bag of 1000 ml, 5% dextrose in water with 20 mEq potassium chloride. The nurse should plan to do which of the following immediately after injecting the potassium chloride into the pot of the IV bag. Options are Rotate the bag gently. Attach the tubing to the client. prime the tubing with IV solution check the solution for ഫോർ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഇവിടെ ഫൈവ് പെർസെൻറ്റേജ് ഡെസ് പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ഐ വി ബാഗിൽ ആഡ് ചെയ്തതിനു ശേഷം എന്താണ് നേഴ്സ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് റോട്ടേറ്റ് ദ ബാഗ് ജെന്റ് മെഡിക്കേഷൻ ആഡ് ചെയ്തതിനു ശേഷം അജിറ്റേറ്റ് ചെയ്യണം നന്നായിട്ട് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണം എന്തിനു വേണ്ടിയാണ് മെഡിക്കേഷൻ എല്ലാ സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് മിക്സാകുന്നതിന് വേണ്ടി അതിനുശേഷമാണ് ശേഷമാണ് നേഴ്സ് ട്യൂബിങ്സ് അറ്റാച്ച് ചെയ്യുന്നതും പ്രൈമിങ് ചെയ്യുന്നതും ഒക്കെ ഐ വി സൊല്യൂഷന് ഡിസ്കളറേഷൻ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ മെഡിക്കേഷൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പാണ് അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്തതിന് ശേഷം rotate the bag gently correct. the nurse has a prescription to hang an iv bag of 1000 ml 5 percent dextrose in water with 20 milli equivalent potassium chloride the nurse should plan to do which of the following immediately after injecting the potassium chloride into the pot of the iv bag options are

ഓപ്ഷൻ എ ആണ് കറക്റ്റ് റൊട്ടേറ്റ് ദ ബാഗ് ജെന്റ് മെഡിക്കേഷൻ ആഡ് ചെയ്തതിന് ശേഷം അജിറ്റേറ്റ് ചെയ്യണം നന്നായിട്ട് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണം എന്തിനു വേണ്ടിയാണ് മെഡിക്കേഷൻ എല്ലാ സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകുന്നതിന് വേണ്ടി അതിനു ശേഷമാണ് നേഴ്സ് ട്യൂബിങ്സ് അറ്റാച്ച് ചെയ്യുന്നതും പ്രൈമിങ് ചെയ്യുന്നതും ഒക്കെ ഐ വി സൊല്യൂഷന് ഡിസ്കളറേഷൻ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ മെഡിക്കേഷൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നതിനു മുമ്പാണ് അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്തതിനു ശേഷം റൊട്ടേറ്റ് ദ ബാഗ് ജെന്റലി അതാണ് കറക്റ്റ് ദ നഴ്സ് ഇസ് മേക്കിംഗ് ഇന്നീഷ്യൽ റൗണ്ട്സ് ഓൺ ദ നഴ്സിംഗ് യൂണിറ്റ് ടു അസസ്റ്റ് ദ കണ്ടീഷൻ ഓഫ് അസൈൻഡ് ക്ലയൻസ് ദ നഴ്സ് നോട്ട്സ് ദാറ്റ് ദ ക്ലയൻസ് ഐ വി സൈറ്റിസ് കൂൾ പേയിൽ ആൻഡ് സൊല്ലൺ ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഇൻഫ്യൂസിങ്

ഇൻഫ്യൂസ് ചെയ്യാനും പറ്റില്ല ഇൻഫ്യൂഷൻ നടക്കില്ല ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ വി ലൈൻ ഡിസ്ലോഡ് ചെയ്ത് വെയിനിൽ നിന്ന് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലേക്ക് എത്തുന്നതിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞ സിംറ്റംസ് ഒക്കെ ആയിരിക്കും ഈ സമയത്ത് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുക ഈ സമയത്തുള്ള കറക്റ്റീവ് ആക്ഷൻ എന്തായിരിക്കും കത്തിറ്റർ റിമൂവ് ചെയ്യുക ഒരു പുതിയ ഐ വി ലൈന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ further management a mother of a 3 year old child arrive at a clinic and tell the nurse that the child has been scratching the skin continuously and has developed a rash the nurse assesses the child and suspects the presence of scabies the nurse bases this suspicion on the base on which finding noted on assessment of the child's skin options are ഫൈൻ ഗ്രേഷ് റെഡ് ലൈൻസ് പർപ്പിൾ കളേർഡ് ലീഷൻസ് തിക് ഹണി കളേർഡ് ക്രസ്റ്റ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ഫീൽഡ് വെസൈകിൾസ് ഇവിടെ ക്വസ്റ്റ്യനിൽ കുട്ടിയുടെ ഏത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വെച്ചിട്ടാണ് കുട്ടിക്ക് സ്കാബിസ് ആയിരിക്കാമെന്ന് നേഴ്സ് സസ്പെക്ട് ചെയ്തത് അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫൈൻ ഗ്രേഷ് റെഡ് ലൈൻ ആണ് കറക്റ്റ് ആൻസർ സ്കാബിസിലെ ബ്രൗണിഷ് ഓർ ഫൈൻ ഗ്രേയിഷ് റെഡ് ത്രെഡ് ലൈക്ക് ലൈൻസ് ആയിരിക്കും കാണാൻ കഴിയുക ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പർപ്പിൾ കളേഡ് ലീഷൻ നമുക്ക് പല സിസ്റ്റമിക് ഡിസോർഡേഴ്സിലും കാണാൻ പറ്റും തിക്ക് ഹണി കളേർഡ് ക്രസ്റ്റ് കാണുന്നത് ഇംപെറ്റിഗോ അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ ഓഫ് എക്സിമ ഫ്ലൂയിഡ് ഫീൽഡ് വെസൈക്കൾ കാണുന്നത് ഹെർപിസ് വൈറസ് ഇൻഫെക്ഷന്റെ സമയത്തായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈൻ ഗ്രേഷ് റെഡ് ലൈൻ ആയിരിക്കും സ്ക്യാബിസിന്റെ സമയത്ത് കാണാം എ ഫിസിഷ്യൻ ഹാസ് റിട്ടേൺ എ പ്രിസ്ക്രിപ്ഷൻ ടു ഡിസ്കണ്ടിന്യൂ ആൻ ഐ വി ലൈൻ ദ നഴ്സ് ഓപ് ടൈൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സപ്ലൈസ് ഫ്രം ദ യൂണിറ്റ് സപ്ലൈ ഏരിയ ഫോർ അപ്ലൈയിങ് പ്രഷർ ടു ദ സൈറ്റ് ആഫ്റ്റർ റിമൂവിംഗ് ഐ വി കത്തീറ്റർ ഓപ്ഷൻസ് ആർ ഇലാസ്റ്റിക് റാപ്പ് ബെറ്റാഡിൻ സ്വാബ് അഡ്ഹസീവ് ബാൻഡേജ് സ്റ്റെറൈൽ ടു ഇൻറ്റു ടു ഗോസ് ഐ വി ലൈൻ റിമൂവ് ചെയ്യുമ്പോൾ ഐ വി സൈറ്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് എന്ത് സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്റ്റെറൈൽ ടൂ ഇൻറ്റു ടു ഗോസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അബ്സോർബന്റ് ആയിരിക്കണം സ്റ്റെറൈൽ ആയിരിക്കണം നോൺ റിറ്റേറ്റിംഗ് ആയിരിക്കണം ബെറ്റാഡിൻ സ്വാബ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സ്വാബാണ് അതുപോലെ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും നമുക്ക് ഈ ബെറ്റാഡിൻ സ്വാബ് ഉപയോഗിക്കാൻ പറ്റില്ല അഡ്ഹസീവ് ബാൻഡേജും ഇലാസ്റ്റിക് റാപ്പും ഹീമോസ്റ്റാസിസ് ഒപ്റ്റൈൻ ആയി കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ നമ്മൾ സ്റ്റെറൈൽ ടൂ ഇന്റു ടൂ ഗോസ് ആണ് ഉപയോഗിക്കാറ്